ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റിയ മുഹമ്മദ് അലി. നമ്മൾ ഫെനലോപ്സിസ് ഈ മരത്തിൽ പൂട്ട് ചെയ്യുന്നത് കാണിക്കണം കേട്ടോ. രണ്ട് ഫെനലോപ്സിസാണ് ഇപ്രാവശ്യം മേടിച്ചത്. ഒന്ന് മരത്തിലും ഒന്ന് നമുക്ക് മണ്ണിൻ്റെ ചട്ടിയിലും പൂട്ട് ചെയ്യാം കേട്ടോ. അതെങ്ങനെയെന്ന് കാണണം കേട്ടോ. ഇതാണ് ഈ ഫെനലോപ്സിസാണ് ഞാൻ മരത്തിൽ പൂട്ട് ചെയ്യണത് കേട്ടോ. അതിൻ്റെ വേരിനൊക്കെ എന്തെങ്കിലും കേടുണ്ടോ നോക്കുക. ഡാമേജ് ഉള്ള വേരൊക്കെ നമ്മൾ മുറിച്ച് കളയുക. കത്രിക ചൂടാക്കണം, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ അതിലൊന്ന് അത് തേച്ച് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി മുറിക്കുക കേട്ടോ. കത്രിക ഒന്ന് അടുപ്പത്ത് കാണിച്ചാൽ മതിയേ. ഈ കേടുന്ന വേരൊക്കെ നമ്മളൊന്ന് മുറിച്ചിടണം കേട്ടോ. ഒടിഞ്ഞു തൂങ്ങിയതും കേട് വന്നതും ചത്തമാതിരിയുള്ളതൊക്കെ ഉണ്ടാവും. നല്ല ഹെൽത്തി ആയ റൂട്ട് മാത്രം മതി കേട്ടോ നമുക്ക് പൂട്ട് ചെയ്യാൻ. നമ്മൾ ഈ മുടിമക്കുത്തിയൊക്കെ ഒന്ന് എടുത്തിടുക കേട്ടോ. മുടിമക്കുത്തി ആ കമ്പിയും കൂലും ഒക്കെ ഒന്നാണ് എടുത്തിടുക. കാരണം അതിൻ്റെ പൂവിന് ഡാമേജ് ഉണ്ട്. അതിൻ്റെ പൂവ് വാടി കൊണ്ടാണല്ലോ നിൽക്കുന്നത്, കണ്ടില്ലേ. ആ പൂവിൻ്റെ തണ്ടും ഉണങ്ങിയിരിക്കണം. അതിൻ്റെ മോസൊക്കെ കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കുക കേട്ടോ. മൊത്തത്തിലെല്ലാ മൂസും ഊരിയെടുക്കണം കേട്ടോ. എല്ലാം ഊരിയെടുത്തു. ഇപ്പം കണ്ടില്ലേ ആ പൂവിൻ്റെ പൂവ് നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്ന് വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പൂത്തക്കണത്. ഞാനതൊരു ഹൈബ്രിഡ് അതിൻ്റെ മാതിരിയാണ് ചെറുതായിട്ട് പൂത്തക്കണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് വന്നിട്ട് പൂത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഉണ്ടോ, ഡാമേജാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമുക്ക് ആ പഴുത്ത പൂവൊന്നും അതിമ നിർത്തിയിട്ട് കാര്യമില്ല. വേര് വരുന്നതൊക്കെ പിന്നെ പെട്ടെന്ന് വരൂല കേട്ടോ. അത് വെറുതെ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ അവിടെ ഒരു തുള്ളി സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ. ആ മുറിച്ചുകൊടുത്ത് ആ പൂവ് അതിമ നിർത്തിയിട്ടുണ്ടെങ്കിൽ വേര് വരാനൊക്കെ പ്രയാസമേ കാര്യം. നല്ല പൂവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിമ നിർത്താം. പിന്നെ വാടും ചെയ്ത ഗുണം അതിൻ്റെ തണ്ടന്നെ ഉണങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ആ ചെറിയ അവിടെ ഒരു സാഫ് തേച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മളത് ഈ പ്ലാന്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ സാഫ് ഇട്ടിട്ട് കുറച്ചധികം ആയില്ലേ സാഫ് കലക്കിയത്, അതൊന്ന് കലക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലൊന്നാണ് മുക്കി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ആ മരത്തിൽ അത് ഒന്ന് പൂട്ട് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ, അതൊന്ന് ചെയ്യുക കേട്ടോ. അത് അതിലിരുന്നോട്ടെ. ഇതാണ് നമ്മളെ മരക്കഷ്ണം കേട്ടോ. ഈ കഷ്ണങ്ങൾ ആദ്യം കണ്ടല്ലോ. ഇതിമ്മ നമ്മളത് കെട്ടി തൂക്കിയിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിമ്മൊരാണി അപ്പുറപ്പുറം അടിച്ചിട്ട് കമ്പി കൊണ്ട് ഇതാക്കണം. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തും ഇതേ സൈഡ് അങ്ങേ സൈഡിൽ ഇതേ ഭാഗത്ത് തന്നെ അപ്പുറത്തും ഒരു ആണി തേക്കും മേടി കേട്ടോ. അപ്പം രണ്ട് ഭാഗത്തും ആണി മേടി, കണ്ടല്ലോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ കമ്പി കെട്ടിടാനാണ് കേട്ടോ. ഇതാണ് കമ്പി. ഈ കമ്പി എവിടുന്നാ കിട്ടുകയെന്ന് കുറേ ആദ്യമൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. നമ്മൾ ഇലക്ട്രിക് കടയിലൊക്കെ കിട്ടും കേട്ടോ. ഇത് ഈ കറണ്ടിൻ്റെ സ്റ്റേ കമ്പിയാണ്. നമ്മൾ ആ വയറ് വലിച്ച് കെട്ടുമ്പോൾ സ്റ്റേ കമ്പി കൊണ്ട് വലിച്ച് കെട്ടുമല്ലോ. അപ്പോൾ ഈ ഇലക്ട്രിക് കടയിലും പിന്നെ ഹാർഡ്വെയർ ഷോപ്പിലും ഒക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്ന് തരൽ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് മേടിക്കണത് എന്നാണ് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിമെന്ന് അത് കെട്ടി തൂക്കാൻ പാകത്തിനൊരു കഷ്ണം കമ്പി മുറിച്ചെടുക്കുക കേട്ടോ.
ഇനി അത് നമ്മൾ ആ ആണിമൽ സുഖമായിട്ടൊന്ന് കെട്ടിയിടുക. രണ്ട് ഭാഗത്ത് ആണി നമ്മൾ മേടിയത് അതിനാണ് കേട്ടോ. അയിമൺ വെച്ചിട്ട് ഒന്നൊന്ന് വളച്ചാൽ മതി കേട്ടോ. ആണി നല്ലോണം ഉറപ്പിക്കണം കേട്ടോ. ആദ്യം ആണി ഉറപ്പിക്കഴിഞ്ഞാൽ ആണി നമ്മളെ കയ്യിൽ നിന്ന് ഊരിപ്പോരും. ഇനി ഈ ഭാഗത്തും അതേപോലെ കെട്ടുക കേട്ടോ. അയിമൺ വെച്ച് കണ്ട് നല്ലൊന്നും തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം പിന്നെ ഊരിപ്പോരൊന്നുമില്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇതേമാതിരി നമുക്ക് കെട്ടി തൂക്കിയിട്ടും ചെയ്യാം. ഏതെങ്കിലും ഒരു കുളത്തുമ്മൽ കെട്ടി തൂക്കിയിട്ടാ കേട്ടോ. അപ്പോൾ അതങ്ങനെ ആണി മേടി അതുമതി അത് വെച്ചോട്ടോ. ഇനി നമ്മൾ ഈ പ്ലാന്റ് എടുക്കുക. ഇനി നമ്മളത് ഈ വെള്ളത്തിലിടുക കേട്ടോ. ഈ വെള്ളം എന്ത് വെള്ളമാണെന്ന് അറിയണ്ടേ, സാധാ വെള്ളം തന്നെയാണ്. അതിൽ ഞാൻ കറ്റാർ വാഴ പിന്നെ അതിൻ്റെ ഒരു പോളെടുത്ത് കൊടുത്തിട്ട് അതിലിട്ടതാണത് കേട്ടോ. കണ്ടോ, അതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് ആ വെള്ളത്തിലിട്ടതാണ്. കണ്ടല്ലോ, കറ്റാർ വാഴേൻ്റെ ജെല്ല് കലക്കിയതാണ് അതിലിട്ടോ. ആ വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കുക കേട്ടോ. സാഫ് കലക്കിയ വെള്ളത്തിലാണ് ആദ്യം നമ്മൾ മുക്കി വെച്ചത്. ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊന്നും ഇത് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ പോട്ട് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കറ്റാർ വാഴ നമ്മൾ വെച്ച് ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒന്ന് ചെയ്താൽ പിന്നെ കറ്റാർ വാഴേൻ്റെ ജെല്ല് പിന്നെ ഒന്ന് കലക്കിയ വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കി വെച്ചാൽ ഈ എന്താണ് പ്ലാന്റൊക്കെ ഒന്ന് ഹെൽത്തി ആവും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കറ്റാർ വാഴേൻ്റെ ജെല്ല് കലക്കിയ വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കും. അത് ഡെൻഡ്രോബി ആയാലും ഫെനലോപ്സിസ് ആയാലും ഏത് പ്ലാന്റ് ആയാലും കേട്ടോ. അപ്പോൾ എത്ര ക്ഷീണം പറ്റിയതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് ഫ്രഷായിന്ന് വരും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ആ സാഫ് കലക്കിയത് എടുത്ത് വെച്ചിട്ട് ഈ മോസ് ഞാൻ അതിലിട്ടൊന്ന് വാഷ് ചെയ്തു കേട്ടോ. എന്നിട്ട് ആ നല്ലോണം ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുത്തിട്ട് നമ്മളത് ആ മരത്തിൽ വെച്ച് കെട്ടുകയാണ് കേട്ടോ. നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഞാൻ ആ മരത്തിൽ കുറച്ച് പിന്നെ കറുകപ്പട്ടൻ്റെ പൊടി ഒന്ന് തൂവി കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ആ മരത്തിന് നിറയെ ഓട്ടുണ്ട്. നല്ലോണം കഴുകിക്കണം. ഞാൻ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയത് തന്നെയാണ്. എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഓട്ടയിലൊക്കെ ഇനി എന്തെങ്കിലും അണുക്കൾ എന്തെങ്കിലും ഇരിക്കണുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കറുകപ്പട്ടൻ്റെ പൊടി ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ, ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. സാഫ് ആയാലും മതി. ഉള്ളത് എന്താ വെച്ചാൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ എല്ലാ മരത്തിനും സാഫ് തേച്ച് കൊടുത്തിരുന്നു. പ്രതിമ തേച്ച് കൊടുത്തില്ല. അപ്പോൾ ഞാനത് കറുകപ്പട്ടൻ്റെ പൊടി ഒന്ന് വെറുതെ ആ അതിൻ്റെ ഉള്ളിലൊക്കെ ഓട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുത്ത് ആ മോസ് ഒന്ന് അമർത്തി ആ മരത്തിൽ വെക്കുക. എവിടെ പ്ലാന്റ് വെക്കണമെന്ന് വെച്ചാൽ അവിടെ വെക്കുക കേട്ടോ. മരം നമ്മൾ നേരെ വെച്ചിട്ട് ആ മരത്തിൻ്റെ നേരെ ലെവലിൽ ചെരിച്ചിട്ടൊന്നും വെക്കണ്ട കേട്ടോ. പ്ലാന്റ് നല്ല ലെവലിൽ സ്റ്റഡി ആയിട്ട് വെക്കുക കേട്ടോ. പൂട്ടിൽ വെക്കുന്ന പോലെ ചെരിച്ച് വെക്കണ്ട, ലെവലിൽ വെക്കുക. നമ്മളിത് തൂക്കിയിടുമ്പോൾ ഇത് ചെരിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുക. നമ്മൾ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ കൂമ്പിൽ നിൽക്കും. ഈ ഒരു വയറുകൊണ്ടാണ് ഞാനത് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. ആ പ്ലാന്റ് ആ മൂസിൻ്റെ മേലെ ആ വേരൊക്കെ അടക്കി വെച്ചിട്ട് ഈ ഒരു കനല്ലാത്ത കയറുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നാണ് കെട്ടി കൊടുക്കുക കേട്ടോ. നല്ലോണം മുറുക്കൊന്നും വേണ്ട കേട്ടോ. വേര് ഡാമേജ് ആവണ്ട. നല്ലോണം മുറുക്കൊന്നും വേണ്ട എന്ന് കരുതി ഊരിപ്പോരും ചെയ്യരുത്. ടൈറ്റാക്കിയിട്ട് വേര് മുറിഞ്ഞ് പോരണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ അത്യാവശ്യം ടൈറ്റാക്കും വേണം. അതൈമൊന്ന് ഊരിപ്പോരാൻ പാടില്ലല്ലോ. കണ്ടല്ലോ, അങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇളകൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഒരു രണ്ട് കെട്ട് കെട്ടി കൊടുത്താൽ അത് അവിടെ നിന്നോളും. ഇനി പുതിയ വേര് വരുമ്പോൾ ആ മരത്തിലേക്ക് അത് പിടിക്കും ചെയ്തോളും. ഇപ്പോൾ നമ്മൾ തൂക്കിയിടുമ്പോൾ അത് ഇങ്ങനെ നിന്നില്ലേ. ഇപ്പം നമ്മൾ നനക്കുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് നനച്ചൂടെ. ഇനിയിപ്പോൾ അതിൻ്റെ കൂമ്പിൽ നിൽക്കുന്നോ ലീഫിൽ നിൽക്കുന്നോ ഒന്നും പറയണ്ട. അപ്പോൾ മരത്തിൽ കെട്ടുമ്പോൾ സ്റ്റഡി ആയിട്ട് തന്നെ കെട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് ഓസിട്ട് തന്നെ നനക്കാമല്ലോ.
അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ മണ്ണിൻ്റെ പോട്ടിലാണ് വെക്കുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയ ഒരു പ്ലാന്റാണ്, നല്ല വെള്ളം വരെ ചെറിയ ചെറിയ ഡോട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയുള്ള പൂവാണ്. പൂവ് കണ്ടെടുത്തതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ പൂവില്ലായിരുന്നു, അത് അവൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയെന്നാണ് പറഞ്ഞ്. അതും മോസ് കംപ്ലീറ്റ് നമ്മൾ ഊരിയെടുത്തു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തിൽ തുടക്കത്തിലൊക്കെ മോസ് ഇതിൻ്റെ അടിയിൽ വെക്കുക അല്ലെങ്കിൽ ചകിരിനാരും വെക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ മോസ് ഇതിൻ്റെ അടിയിലും വെക്കാറില്ല, ചകിരിനാരും വെക്കാറില്ല കേട്ടോ. മോസ് ഇപ്പം നന്ന മുകളിലാണ് വെക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം പോട്ട് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ആയാൽ നമ്മളെ പ്ലാന്റ് ചീത്തയായി പോകില്ല കേട്ടോ. മറ്റത് നമ്മളൊരു തുള്ളി വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു തുള്ളി മോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ മോസിൽ വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് പിന്നെ ചീത്തയായി പോകും കേട്ടോ. ചകിരിനാരാണെങ്കിലും അതും വെക്കണ്ട, വെറും കരിയിൽ മാത്രം പോട്ട് ചെയ്താൽ മതി. ഫെനലോപ്സിസ് എപ്പോഴും കരിയിൽ മാത്രം പോട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോസ് കുറച്ച് മേലെ മാത്രം വെച്ചു കൊടുക്കുന്നത്. അതും വേരുമല ഒന്നും അല്ല കേട്ടോ, കരിയിൽ കരിൻ്റെ മേലെ വെക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഈ മോസ് എടുത്തിട്ട് സാഫിൽ മുക്കി വെക്കുക. പ്ലാന്റ് എടുത്തിട്ടും സാഫിൽ മുക്കി വെച്ചു. എന്നിട്ട് അത് അതിന് നല്ലോണം കഴുകിയതിൻ്റെ ശേഷം നമ്മളത് കറ്റാർവാഴൻ്റെ ജെല്ല് കലക്കിയ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. പ്ലാന്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ഇപ്പം ഞാൻ ഡെൻഡ്രോബി ആണെങ്കിലും എന്ത് ഓർക്കിഡ് പ്ലാന്റ് കൊണ്ടുവരുവാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. കറ്റർവാഴൻ്റെ ജെല്ല് കലക്കിയ വെള്ളത്തിൽ ആദ്യം ഒന്ന് മുക്കി വെക്കും. എന്നാൽ പിന്നെ പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ക്ഷീണമൊന്നും പറ്റൂല. നല്ല ഫ്രഷായിട്ടിരിക്കും, ലീഫും ഒക്കെ നല്ല ഫ്രഷാവും. വേറൊരിടത്തുനിന്ന് വന്ന പ്ലാന്റ് അല്ലേ, അപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും വരില്ല അങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നോക്കണേ അതിൻ്റെ ലീഫ് നല്ല ഫ്രഷായില്ലേ. ഇനി നമ്മൾ ഇതിൽ പോട്ട് ചെയ്യണത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോളിയെ. നമ്മൾ അമർത്തി ഒന്നും വെക്കണ്ട, പ്ലാന്റ് ഇങ്ങനെ ഉയർത്തി വെക്കുക. വേരൊക്കെ ശരിക്കും കണ്ടോളൂ കേട്ടോ. ആ വേരിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ കരി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കരി ആദ്യം കഴുകി വെച്ചതാണ്, കഴുകി സാഫിൽ മുക്കി വെച്ചതാണ് കേട്ടോ. പ്ലാന്റ് പൊന്തിച്ച് തന്നെ വെക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആ കരി പോവേണ്ടത് കേട്ടോ, ആ വേരിൻ്റെ ഉള്ളിൽ കൂടി. അത് നമ്മൾ ഈ കറുത്ത കൊട്ടയിലാണെങ്കിലും ആ പരന്ന കൊട്ടയിലാണെങ്കിലും ഒക്കെ തന്നെ ചെയ്യാനുള്ളത് കേട്ടോ. ഈ മണ്ണിൻ്റെ പോട്ട് ഞാൻ മുന്താസ് ഓർക്കിഡ് നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്നാണ് ചെരിച്ച് വെക്കുക കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ചെരിച്ച് വെക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂമ്പിൽ തങ്ങി നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് കൊടുക്കുന്നത് കേട്ടോ. എപ്പോഴും വേരിൻ്റെ കടക്കിൽ ഒന്നും വെക്കരുത്. ഞാൻ എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് നല്ലോണം നിറയെ കുത്തി നിറച്ച് വേരിൻ്റെ കടക്കിൽ ഒരു സാധനവും ഇടരുത് കേട്ടോ. വേരിൻ്റെ കട എപ്പോഴും ഫ്രീ ആയിരിക്കണേ. ഇനി ബാക്കിയുള്ള കരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്നാണ് ഫില്ല് ചെയ്യുക കേട്ടോ. കണ്ടല്ലോ അതിൻ്റെ കടക്കിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ.
ആ മേലുള്ള വേരൊക്കെ പൊന്തി കാണുന്നുണ്ടെന്ന് കരുതിയിട്ട് അതൊന്നും പിന്നെ കരിയിട്ട് മൂടണമെന്നൊന്നും ഇല്ല കേട്ടോ. വേരൊക്കെ അവിടെ കണ്ടോട്ടെ. നമ്മൾ ആദ്യം തന്നെ പ്ലാന്റ് അങ്ങനെ വെച്ചിട്ട് കരി ഇട്ടത് കൊണ്ട് അടിയിൽ പോകുന്ന വേരൊക്കെ അടിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടല്ലോ, പ്ലാന്റ് ഒന്ന് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കരി എടുത്തിട്ട് ആ ഇളകുന്ന ഭാഗത്തൊന്ന് താങ്ങ് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച സാഫിലിട്ട് വെച്ച മൂസം എടുത്തിട്ട് ആ ചട്ടിൻ്റെ അരികക്കൂടി ഒന്ന് നീർത്തി വെച്ച് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അത് നമ്മളെ പ്ലാന്റിന് നല്ല തണുപ്പാക്കുക. അരിക്ക് എപ്പോഴും നല്ല തണുപ്പ് കിട്ടും. വെള്ളം നനയ്ക്കുമ്പോൾ അതിൻ്റെ അരികിൽ വെള്ളം അതിൽ നിൽക്കും ചെയ്യും. എന്നാൽ നമ്മളെ കരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് മൂസ് വെക്കണോണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മളെ പ്ലാന്റിന് കിട്ടും ചെയ്യും കേട്ടോ. എപ്പോഴും ആ കരി തണുപ്പുണ്ടാവും. എന്നാൽ വേരിലൊന്നും അല്ല ഇനും. വേരിലൊക്കെ വെള്ളം നിന്നിട്ട് വേരൊന്നും ഡാമേജ് ആവില്ല. ഈ ചട്ടിൻ്റെ അരികക്കൂടി മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മളിന്ന് ഫെർട്ടിലൈസർ കൊടുക്കുന്ന ദിവസമാണ്. അപ്പം ഇന്ന് ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫെർട്ടിലൈസർ കൊടുത്തു, രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരുന്നത് തന്നെ ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. നല്ല മട്ടരി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അരി കഴുകിയ വെള്ളമാണ് ഇന്ന് കൊടുത്തത്. ഇത് ഡൈലൂട്ട് ചെയ്ത് എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാഫും കലക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്നതല്ലേ എൻ്റെ ഫെനലോപ്സിസിനെ, നമ്മളതൊക്കെ ഒന്ന് മാറ്റി വെച്ചതല്ലേ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇന്നലെ ഇട്ടതല്ലേ. അപ്പം ഞാൻ കുറച്ച് സാഫും കൂടിയും കലക്കിക്കാണ്ടാണ് കൊടുത്തു. എല്ലാ പ്ലാന്റിനും സാഫായിക്കോട്ടെ എന്ന് കരുതി. കുറേ ആയില്ലേ നമ്മൾ സാഫൊക്കെ കൊടുത്തിട്ട്, ഒരുപാടായി. അന്ന് ഞാൻ സാഫ് മാത്രം കലക്കിക്കാണ്ട് കൊടുത്ത ഒരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിരുന്നു, വന്ന് കൊടുത്തതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കേട് വരണ്ടെന്ന് കരുതിയിട്ട് എല്ലാ പ്ലാന്റിനും സാഫ് ഒന്ന് കലക്കിയിട്ടോ. അരി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു കുറച്ച്, നമുക്ക് അരി കഴുകിയ ഞങ്ങൾ കുറച്ചാളുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തോനെ വെള്ളം വേണമല്ലോ, ഇപ്പോൾ പ്ലാന്റുകൾ കുറേ ആയില്ലേ. ഇപ്പോൾ അപ്പോൾ ആ വെള്ളം എടുത്തുനേ ഉള്ളൂ. സാഫാണ് മെയിനായിട്ട് ഇന്ന് കൊടുത്തത് കേട്ടോ. അരി കഴുകിയ വെള്ളത്തിലാണ് സാഫ് കലക്കി കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഈ പ്ലാന്റിനും നമ്മൾ ഈ കമ്പി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, പ്ലാന്റ് ഇളകാതിരിക്കണമെങ്കിൽ നമുക്ക് പിന്നെ മുട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പൈക്ക് വരുമ്പോൾ ആ കമ്പിമേലൊക്കെ വെച്ച് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കെട്ടി തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കമ്പി വേണമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ ചട്ടിക്കും ഞാൻ ഈ കമ്പി കെട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ സ്റ്റാൻഡിൽ വെക്കന്നെയാണ്. എന്നാലും ഇത് കെട്ടി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കിപ്പോൾ അതൊന്ന് പെട്ടെന്ന് അവിടുന്ന് മാറ്റി എവിടെയെങ്കിലും തൂക്കിയിടണം തോന്നുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു കമ്പിയാവുമല്ലോ. അതിനാണ് അങ്ങനെ കെട്ടി കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കമ്പിയുമ്പോൾ മാത്രം അത് നിൽക്കില്ല കേട്ടോ. കാരണം നിൽക്കായല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്നും ഒരു കമ്പിയും കൂടിയും അങ്ങോട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് വളക്കുക രണ്ട് തലയും, എന്നിട്ടാണ് അതതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം കേട്ടോ. എന്നാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഈ പോട്ട് ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടതാണ്. എന്നാലും പിന്നെയും കമൻറ്റ് കൂടെ പോട്ട് ചെയ്യണ ഇടണേന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വീണ്ടും കാണിക്കണത് കേട്ടോ.
കട്ടിയിൽ പോട്ട് ചെയ്യണത് പടുത്താണ് ഞാൻ ഇട്ടത് ഫെനലോപ്സിസ്. ഇനി ഡെൻഡ്രോബിയാണ്, അത് ഞാൻ തെങ്ങിലാണ് കെട്ടി വെക്കുന്നത്. അത് പിന്നെ ഒറ്റയ്ക്ക് എനിക്കൊരു കൈകൊണ്ട് വീഡിയോ എടുത്തിട്ട് അത് കാണിക്കാൻ പറ്റൂല. പോട്ട് ചെയ്തതിൻ്റെ തെങ്ങുമൽ കെട്ടി വെച്ചതിൻ്റെ ശേഷം ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങളെ കാണിക്കാട്ടോ. ഇനി വേണം ഡെൻഡ്രോബിയം പോട്ട് ചെയ്യണം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഞാൻ ചെയ്യലിട്ടോ. വെറും കരിയിലാണ്, ഇതേപോലെ സാഫിൽ മുക്കുക, കറ്റാർവാഴേൻ്റെ ജെല്ലിൽ കലക്കിയ വെള്ളത്തിൽ മുക്കുക, കരി ഇട്ടിട്ട് പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെൻഡ്രോബിയും അങ്ങനെ തന്നെ ചെയ്യുക. മരത്തിൽ കെട്ടി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ആ ചകിരി തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. കണ്ടല്ലോ രണ്ട് പ്ലാന്റും പോട്ട് ചെയ്തത്. നല്ല വൃത്തിയായിട്ട് നിൽക്കണില്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.